നമസ്കാരം. ഇന്ന് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് ജാതി സെൻസസ് അഥവാ കാസ്റ്റ് സെൻസസ്. ഇന്ത്യ മുന്നണിയുടെ പ്രധാന രാഷ്ട്രീയ ആയുധം തന്നെ ഇതാണ്. എന്താണ് ജാതി സെൻസസ് എന്നും അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. 1931 ഇന്ത്യയിൽ അവസാനമായിട്ട് ഒരു ജാതി സെൻസസ് നടത്തി അതിൻ്റെ ഡേറ്റ പുറത്തുവിട്ടത്. പിന്നീട് ഇന്ത്യ സ്വതന്ത്രയായി, പല പല രാഷ്ട്രീയക്കാർ ഇന്ത്യ ഭരിക്കുകയുണ്ടായി. അന്നൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ജാതി സെൻസസ് നടത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ തന്നെ എന്താണ് ജാതി സെൻസസ് എന്ന് ചർച്ച ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തുകൊണ്ട് അത് ഇപ്പോൾ നടപ്പിലാക്കാൻ വെമ്പൽ കാണിക്കുന്നു എന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. 6 മുന്നേ ബീഹാർ സർക്കാരാണ് അവർ നടത്തിയ ജാതി സെൻസസിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. തുടർന്ന് ഇന്ത്യ മുന്നണിയും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെയാണ് സെൻസസിനോടനുബന്ധിച്ച് നടത്തുന്ന മറ്റൊരു പ്രക്രിയയായ ഡീലിമിറ്റേഷൻ എക്സർസൈസിനെക്കുറിച്ച് അറിയേണ്ടത്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു പോകാം. ഡീലിമിറ്റേഷൻ എക്സർസൈസ് എന്നാൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് 2026 നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രക്രിയ നടത്തി കഴിയുമ്പോൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, അതായത് ചില സംസ്ഥാനങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ എണ്ണം അത്ര കണ്ട് വർദ്ധിക്കാതിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഹിന്ദി ഹൃദയഭൂമി ബെൽറ്റുകളിലായിരിക്കും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുക. തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വർധനവ് അത്ര കാര്യമായി ഉണ്ടാവുകയില്ല. ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP വളരെയധികം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഇത്തരത്തിലൊരു ഡീലിമിറ്റേഷൻ എക്സർസൈസ് നടത്തിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വേരോട്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ ഒരു കാലത്തും ഭരിക്കാൻ കഴിയുകയില്ല. ഇതാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ ഒരു ബദൽ രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് തിരിയാൻ ചിന്തിപ്പിച്ചത്. നാനാജാതി മതസ്ഥരുടെ രൂക്ഷമായ തമ്മിലടിയാൽ കലുഷിതമായിരുന്ന ഒരു ഇന്ത്യൻ ഹിന്ദു സമൂഹത്തെ ഹിന്ദുത്വ എന്ന ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഏറെക്കുറെ സാധിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു മതപരമായ ഏകീകരണം തന്നെയാണ് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയും. ഇതിനെ പൊളിക്കുക എന്നത് തന്നെയാണ് ജാതി സെൻസസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യവും. BJP മതമാണ് പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുന്നതെങ്കിൽ പ്രതിപക്ഷ സഖ്യം ആ സ്ഥാനത്ത് ജാതിയെ പ്രതിഷ്ഠിക്കുന്നു. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊരു തന്ത്രം. ഇനി സെൻസസും ജാതി സെൻസസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. 1948 സെൻസസ് ആക്ട് ആണ് സെൻസസിൻ്റെ ആധാരം. സെൻസസ് എന്നാൽ പ്രധാനമായും ഡേറ്റ കളക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായി നോക്കുന്നത് ജനസംഖ്യ, ലിംഗം, ഓരോരുത്തരുടെയും തൊഴിൽ, വരുമാനം, ജീവിത സാഹചര്യം മുതലായവയാണ്. ഇതിനകത്ത് ജാതി വെവ്വേറെ തരംതിരിക്കുന്നില്ലെങ്കിലും SC ST OBC എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ജാതി സെൻസസിലോട്ട് വരുമ്പോൾ ഓരോ ജാതിയും പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തും. അതിനാൽ തന്നെ ഓരോ ജാതിയുടെയും പിന്നോക്കാവസ്ഥയും എടുത്തു കാണിക്കപ്പെടും. ഓരോ ജാതിയുടെയും ജനസംഖ്യയ്ക്കനുസരിച്ച് സംവരണം അഥവാ റിസർവേഷൻ കൊടുക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് 1980 കാൻഷിറാം പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ്: ജിൻകി ജിത്നി സംഖ്യ ബാരി ഉസ്കി ഉത്തിനി ഹിസേദാരി. ഇതിൻ്റെ അർത്ഥം ഓരോ വിഭാഗത്തിൽപ്പെട്ടവരുടെയും സംവരണം എന്നുള്ളത് അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചായിരിക്കണം എന്നതാണ്. ജാതിയുടെ കൂടെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ തുടങ്ങിയാൽ നിലവിലെ സീലിംഗായ 49.5% എന്നുള്ളത് ഉയർത്തേണ്ടി വരും. ഈ 49.5% ഘടനയൊന്ന് പരിശോധിക്കാം. ഇതിൽ 15% ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ളതാണ്. 7.5% ഷെഡ്യൂൾഡ് ട്രൈബിനുള്ളത്. അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്കും കൂടി 22.5% വരുന്നു. 27% OBC അഥവാ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് ഉള്ളത്. ഈ 27% മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ VP സിംഗ് ഗവൺമെൻറ്റാണ് നടപ്പാക്കിയത്. അന്ന് ഈ സംവരണത്തിനെതിരെ രാജ്യത്ത് വളരെയധികം പ്രക്ഷോഭം നടന്നിരുന്നു. സംവരണം എന്നുള്ളത് അർഹരുടെ അവസരങ്ങൾ കവർന്നെടുക്കും എന്നുള്ളതായിരുന്നു പ്രധാന വാദം. മാത്രവുമല്ല അത് തൊഴിലിൻ്റെ നിലവാരത്തെ വരെ ബാധിക്കും എന്നുള്ളതും മറ്റൊരു വാദമാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംവരണം നൽകി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനോട് മുൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു തികച്ചും എതിരായിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു കത്തും പ്രസിദ്ധമാണ്. അതിൽ പറയുന്നത് ഇപ്രകാരം സംവരണം നൽകിയാൽ രാജ്യത്തിൻ്റെ നിലവാരം തന്നെ അധപ്പതിച്ചു പോകും എന്നാണ്. എൻ്റെ രാജ്യം അങ്ങനെ ഒരു രണ്ടാംകിട രാജ്യമായി മാറാൻ ഞാൻ അനുവദിക്കില്ല എന്നതാണ്. എന്നാൽ ഇതേ രക്തത്തിൽ പിറന്ന രാഹുൽ ഗാന്ധിയുടെ കാലം വന്നപ്പോൾ കഥയാകെ മാറി. അതിൻ്റെ പച്ചയായ കാരണവും രാഷ്ട്രീയം തന്നെയാണ്.
നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ശക്തനായ ഒരു രാഷ്ട്രീയ എതിരാളി ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ആവശ്യവും ഇല്ലായിരുന്നു. രാജ്യതന്മ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാലം വന്നപ്പോൾ സ്ഥിതി അതല്ല. ജവഹർലാൽ നെഹ്റു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനൊന്നും എതിരായിരുന്നില്ല. ജാതി ഒരു മാനദണ്ഡമാക്കുന്നതിനെ മാത്രമേ എതിർത്തോളൂ. എന്നാൽ ജാതി സെൻസസിനെ അനുകൂലിക്കുന്നവരുടെ വാദം പിന്നോക്ക അവസ്ഥയിലുള്ളവരെ കണ്ടെത്തി അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അർഹമായ പ്രാതിനിധ്യം നൽകാം എന്നുള്ളതാണ്. ഇതുവഴി സവർണ മേധാവിത്വം അഥവാ ബ്രാഹ്മണിക്കൽ ഹെജിമണി അട്ടിമറിക്കാം. ഇതിനെ എതിർക്കുന്ന BJP അടക്കമുള്ള പാർട്ടികൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു ജാതി സെൻസസ് നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ തമ്മിലുള്ള ജാതി വെറി വർദ്ധിക്കുമെന്നാണ്. ഇത് ജാതി വെറിയെ ഊട്ടിയുറപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയും ഉള്ളൂ. ഇത് ഇന്ത്യയുടെ വളർച്ചയെ പിന്നോട്ടടിക്കും എന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട്. സംവരണ വിഷയത്തിൽ ഏതാണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് നരേന്ദ്രമോദിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം നരേന്ദ്രമോദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംവരണം കൊണ്ട് മാത്രം ഒരു സമുദായത്തെ മുഴുവനായി ഉന്നത സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യ കണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുറച്ച് പേർക്ക് ജോലിയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യമോ ഭരണത്തിൽ പ്രാതിനിധ്യമോ നൽകിയത് കൊണ്ട് മാത്രം ആ സമുദായം മുഴുവൻ രക്ഷപ്പെടുന്നില്ല. രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരവും തൊഴിലിനുള്ള അവസരവും ഉയരാനുള്ള അവസരവും ഉണ്ടാകണം. ഇത് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റുവും പറഞ്ഞിരുന്നത്. സംവരണത്തിൻ്റെ ഒരു ദൂഷ്യവശം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു പോകാം. ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുക. 11 പേരിൽ 5 പേരെ അല്ലെങ്കിൽ 6 പേരെ വെറും സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മതത്തിൻ്റെ പേരിൽ ജനങ്ങൾ തമ്മിലടിക്കുന്നത് പോലെ തന്നെ അപലപനീയമാണ് ജാതിയുടെ പേരിലുള്ള തമ്മിലടിയും. ജാതിയുടെ പേരിലുള്ള സംവരണം വേണമോ വേണ്ടയോ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.